everyone. Hi. Once again, welcome back to our channel. Alpha Angel's World. Alpha Angel's World. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോ നമ്മുടെ ഇന്നത്തെ സ്റ്റോറിയുടെ സെഗ്മെന്റ് ആണ്. ഇന്ന് സ്റ്റോറി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴുതയും വ്യാപാരിയും. വ്യാപാരി എന്ന് പറഞ്ഞാൽ ബിസിനസ് മാൻ. അതായത് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വിൽക്കുക വാങ്ങുക ഒക്കെ ചെയ്യുന്ന ആളില്ലേ. അമ്മ എന്ത് സാധനങ്ങള്? കേക്ക്സ് കൊടുക്കുന്നത്. ആ അപ്പൊ അമ്മയും ഒരു ബിസിനസ് വുമനാണ്. ഓക്കെ. അപ്പൊ ഒരു വ്യാപാരിയുടെയും ഒരു കഴുതയുടെയും കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണേ. അപ്പൊ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തില് ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. ആ വ്യാപാരിക്ക് ആ ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മോൻ മാത്രമേ ഉള്ളൂ. ഭാര്യയൊക്കെ മരിച്ച് ആരുമില്ല, വേറെ ആരുമില്ല. അപ്പൊ ഈ മോനും അപ്പായും കൂടെ ആയിരുന്നു താമസിക്കുന്നത്. അവരെവിടെ പോയാലും അവർ ഒരുമിച്ചായിരുന്നു പോകുന്നത്, പിന്നെ താമസിക്കുന്നത് ഒരുമിച്ച്, എല്ലാം ഒരുമിച്ചായിരുന്നു. അങ്ങനെ ഈ അപ്പന് ഒരു കഴുതയുണ്ടായിരുന്നു. കഴുത പറഞ്ഞാൽ എന്താ? ഡോങ്കി. ആ ഡോങ്കി ഉണ്ടായിരുന്നു. ബേബി ആയിരുന്ന സമയത്ത് ഈ ഡോങ്കി അവര് വാങ്ങിച്ച് വളർത്തുമായിരുന്നു. കുഞ്ഞായിരുന്നപ്പം മുതൽ ഇതിന് ഭക്ഷണമൊക്കെ കൊടുത്ത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന കഴുതയാണ്. അപ്പൊ ഈ കഴുത ഇച്ചിരി വലിയ മിടുക്കനായി, നല്ല വലിയ കഴുതയൊക്കെ ആയപ്പോ ഈ അപ്പൻ വിചാരിച്ചു, മോനോട് പറഞ്ഞു, മോനെ നമുക്ക് ഈ കഴുതയൊന്ന് വിൽക്കാം. അപ്പൊ എന്നെ മോൻ ചോദിച്ചു, വിൽക്കാം, പക്ഷെ ഈ കഴുതയെ നമ്മുടെ നാട്ടിൽ ആർക്കും വേണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ആർക്കും അങ്ങനെ കഴുതയെ ആവശ്യമില്ല. അപ്പൊ എന്നെ അപ്പം പറഞ്ഞു, അത് ശരിയാ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ദൂരെ ഒരു ഗ്രാമമുണ്ട്, ആ ഗ്രാമത്തിൽ ആവശ്യക്കാരൊക്കെ കാണും, നമുക്ക് അവിടെ കൊണ്ടുപോയി കഴുതയെ വിൽക്കാമെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ മോൻ പറഞ്ഞു, ശരിയപ്പാ, നമുക്ക് നാളെ തന്നെ പോകാവെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അപ്പനും മകനും കൂടെ കഴുതയെ കൊണ്ട് ദൂരെയുള്ള ആ ഗ്രാമത്തില്, ഗ്രാമം എന്ന് പറഞ്ഞത് വില്ലേജ്, ആ വില്ലേജിൽ പോയിട്ട് കഴുതേനെ വിൽക്കാൻ പോവാം. അപ്പം പറഞ്ഞു, നമ്മൾ ഈ കഴുതേനെ അത്രയും ദൂരമൊക്കെ നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ കഴുത ക്ഷീണിക്കും. കഴുത ക്ഷീണിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കുന്ന വിലയൊന്നും നമുക്ക് കിട്ടത്തില്ല. എനർജിയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ആർക്കും അത്രയും വില കൊടുത്തൊന്നും കഴുതയെ വാങ്ങിക്കത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ കഴുതേനെ കെട്ടി തൂക്കിയിട്ടുകൊണ്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ കഴുതയെ നടക്കണ്ട, നമുക്ക് ചുമന്നുകൊണ്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, കഴുതയുടെ രണ്ട് കാലും കൂട്ടിക്കെട്ടി അപ്പനും മോനും കഴുതേനെ ഇങ്ങനെ പൊക്കിയെടുത്തോണ്ട് പോവായിരുന്നു. അങ്ങനെ അയൽപക്കത്തെ ഒരു വില്ലേജിൽ, ഒരു ഗ്രാമത്തിലെത്തി. അപ്പൊ അടുത്ത് തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെത്തിയപ്പോ അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പൊ അവര് ചോദിച്ചു, ഇതെന്താ, നിങ്ങൾ എവിടെ പോവാ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ഇതുപോലെ ഈ കഴുതേനെ ആ ദൂരെയുള്ള ഗ്രാമത്തിൽ കൊണ്ട് വിൽക്കാൻ പോവാ എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, അത് കൊള്ളാലോ, കഴുതയും കുതിരയും കാളയും ഒക്കെ സാധനങ്ങളെ ചുമക്കുകയും മനുഷ്യരെ ചുമക്കുകയൊക്കെ ചെയ്യുന്നത്, നിങ്ങളിപ്പൊ ഇതെന്താ, കഴുതേനെ നിങ്ങൾ ചുമക്കുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ അപ്പനെ മോന്, ശരിയാണല്ലോ, ആ അപ്പൊ എന്ത് ചെയ്തു, കഴുതയുടെ കാലിലെ കെട്ടൊക്കെ അഴിച്ചിട്ട് ഇവരെന്ത് ചെയ്തു, കഴുതയുടെ പുറത്ത് കയറിയിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഈ രണ്ടു പേരെ താങ്ങാനുള്ള ശേഷി ഈ കഴുതയ്ക്ക് ഇല്ല. അപ്പൊ ഉടനെ അപ്പം പറഞ്ഞേ, മോനെ ഒരു കാര്യം ചെയ്യും, നീ കഴുതയുടെ പുറത്ത് കയറിയിരുന്നു, എനിക്ക് നടക്കാം, ഞാൻ നടന്നോളാം. അപ്പൊ നീ അതിനകത്ത് കയറിയിരുന്നു, കഴുതയുടെ പുറത്ത് നിന്നെ കൊണ്ടുപോട്ടെ, ഞാൻ നടന്ന് നിന്റെ അതിന്റെ പുറകെ വന്നോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് നടന്ന് നടന്ന് അടുത്ത ഗ്രാമത്തിൽ എത്തി. അവിടെയും കുറേ അപ്പച്ചന്മാരും മംഗളുമാരും ഒക്കെ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. നിൽക്കുന്ന ഗ്രാമവാസികളെ ചോദിച്ചു, മോനല്ലേ കഴുതയുടെ മണ്ടയിൽ ഇരിക്കുന്നേ, അപ്പം പുറകെ വരുതല്ലേ. ഉടനെ ചോദിച്ചു, ഈ പുറകെ വരുന്ന ആരാന്ന് ചോദിച്ചു മോനോട്. അപ്പൊ മോൻ പറഞ്ഞു, അത് എന്റെ അപ്പനാ. അവര് ദേഷിച്ച് ചോദിച്ചു, നീ എന്നായി കാണിക്കുന്നേ, പ്രായമായ ആ മനുഷ്യനെ നീ നടത്തിയേച്ച് നീ കഴുതയുടെ മണ്ടയിൽ സുഖിച്ചിരിക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ മോന് സങ്കടം വന്നു. മോൻ എന്ത് ചെയ്തു, കഴുതയുടെ പുറത്തുനിന്ന് ഇറങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു,
അപ്പം കഴുതയുടെ മണ്ടെ കയറി ഇരുന്നിട്ട് അവര് വീണ്ടും നടക്കുകയാണ്. അപ്പൊ ഈ ചെറിയൊരു പുഴയും തോടും ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞ് വേണം അടുത്ത ഗ്രാമത്തിലേക്കൊക്കെ പോവാൻ. കുറേ ദൂരമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ പുഴയുടെ കരവിൽ കൂടെ പോയപ്പം അവിടെ കുറേ ആന്റിമാരൊക്കെ നിന്ന് തുണി നനയ്ക്കുന്നു, കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഉടനെ അവര് ചോദിച്ചേ ഇവൾ എവിടെ പോവാ. അപ്പൊ പറഞ്ഞു ഇതുപോലെ ഞാന് കഴുതേനെ നിൽക്കാൻ പോവാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ചോദിച്ചു നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടല്ലോ, നിങ്ങൾ അതിനകത്ത് കയറി ഇരുന്നിട്ട് ആ കൊച്ചു ചെറുക്കനെ നിങ്ങൾ നടത്തിക്കുന്നു, ആ കൊച്ചു പയ്യനെ നിങ്ങൾ നടത്തിക്കുവാണോ എന്ന് ചോദിച്ചു. അപ്പോ ഉടനെ ആ അപ്പന് അങ്ങ് നാണം വന്ന, അയ്യേ ശരിയാണല്ലോ, ഞാൻ എന്താ ഈ കാണിച്ചേ, ഞാൻ എനിക്കല്ലേ ആരോഗ്യമുള്ള, അവൻ കുഞ്ഞല്ലേ, ഞാൻ അവനെ നടത്താതെ. അപ്പം അവര് പറയുന്നത് കേട്ട് ഞാൻ ചെയ്തല്ലോ എന്ന് ഇങ്ങനെ ഞാൻ കയറി അതിനകത്തിരുന്നല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ അപ്പം വീണ്ടും ഇറങ്ങി, എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും ഇതിനകത്ത് കയറി ഇരിക്കാവുന്ന പറഞ്ഞു. മോനെ നീ ആദ്യം കയറി പിന്നെ ഞാൻ കയറാവെന്നും പറഞ്ഞു മോൻ ആദ്യം കയറി അപ്പൻ രണ്ടാമതും കയറി അവരിങ്ങനെ കഴുതയുടെ പുറത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഒരിടത്ത് ചെന്നപ്പോ ഉണ്ടല്ലോ ഒരു പ്രായമുള്ള ഒരാൾ ഇരിപ്പുണ്ട്. അപ്പോ ആ പ്രായമുള്ള ആള് ആ അപ്പച്ചൻ ചോദിച്ചേ നിങ്ങൾ എവിടെ പോവാ. അപ്പൊ പറഞ്ഞു ഇതുപോലെ ഞാന് ഈ കഴുതേനെ വിൽക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്തായി കാണിക്കുന്നേ, നിങ്ങൾക്ക് ആരോഗ്യമില്ലേ, നിങ്ങൾ ഈ കഴുതേനെ നടത്തിക്കൊണ്ട് നിങ്ങൾ അവിടെ വരെ പോയി കഴിഞ്ഞാല് ഈ കഴുത അവിടെ ചെല്ലുമ്പോൾ ക്ഷീണിക്കും. അപ്പം ക്ഷീണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില കിട്ടത്തും ഇല്ല, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടല്ലോ, നിങ്ങൾ ഇറങ്ങി നടക്ക്, എന്നിട്ട് കഴുതേനെ നിങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ അവര് ചിന്തിച്ചപ്പോ ശരിയാ, അവരാദ്യം അതല്ലായിരുന്നോ ചിന്തിച്ചത്. അവരെന്ത് ചെയ്തു, അവര് കഴുതയുടെ പുറത്തു നിന്നിറങ്ങി നമുക്കൊരു കാര്യം ചെയ്യാം, നീ കഴുതേനെ നടത്തിക്കൊണ്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ കഴുതേനെ ഒരു കയറൊക്കെ എടുത്ത് കഴുതയുടെ കഴുത്തേൽ ഒരു കെട്ടുമൊക്കെ കെട്ടി ഈ കഴുതേനെ പിടിച്ചുകൊണ്ട് നടന്നു പോവായിരുന്നു. അവരൊരിടത്ത് ചെന്നപ്പം വഴി എന്ന് നിന്നുപോയി. പിന്നെ പോണമെങ്കില് ഈ പാഡി ഫീൽഡ് ഉണ്ടല്ലോ, ഈ ഉണങ്ങിക്കിടക്കുന്ന പാടത്തിൽ കൂടെ വേണം പോവാൻ. ആ പാടത്ത് മൊത്തം ഉണ്ടല്ലോ ഈ ക്ലീൻ ചെയ്യാതെ പുല്ലും മുള്ളും കല്ലും ഒക്കെ ഉണ്ട്, അങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു പാടമാണ്, അതിൽ കൂടെ വേണം പോവാൻ. അപ്പൊ അവരതിൽ കൂടെ പോവാൻ പോയ ഉടനെ അതിന്റെ പാടത്തിന്റെ ഉടമ അവിടെ നിന്നുകൊണ്ട് കാണുന്നുണ്ട്. അപ്പൊ ഉടനെ അവര് ചോദിച്ചു അത് അതിന്റെ ഓണർ. അപ്പൊ ചോദിച്ചു നിങ്ങൾ എവിടെ പോവാ. അപ്പൊ പറഞ്ഞു ഞങ്ങൾ ഇതുപോലെ കഴുതേനെ വിൽക്കാൻ പോവാ എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു അതിന് ഈ കഴുതേനെ എന്തിനാ നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നേ, നിങ്ങൾക്ക് അതിന്റെ പുറത്ത് കയറി ഇരുന്ന് പൊക്കൂടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഇവരൊന്നും പറഞ്ഞില്ല, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. കാരണം എന്താ, അവർ പല രീതിയിലും വന്ന പലരും പല ചോദ്യങ്ങൾ അവരോട് ചോദിച്ചു അല്ലേ, നിങ്ങൾ എന്തിനാ അതിന്റെ പുറത്ത് കയറിയിരിക്കുന്നേ, മോനെ എന്തിനാ നടത്തുന്നേ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചില്ലേ, നിങ്ങൾ എന്തിനാ കെട്ടിയിട്ടോണ്ട് പോകുന്നേന്നൊക്കെ ചോദിച്ചില്ലേ. ഈ ഓണർ അവിടെ കൊണ്ട് വിളിച്ചു പറഞ്ഞു ഇതിനകത്ത് കല്ലും മുള്ളും ഒക്കെ ഉണ്ട്, നിങ്ങൾ ഇതിനകത്തൂടെ നടന്നു പോകുമ്പോ നിങ്ങളുടെ കാലൊക്കെ മുറിയൊക്കെ ചെയ്യും. അപ്പൊ നിങ്ങൾ ആ കഴുതയുടെ പുറത്തിരുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ ഈ വ്യാപാരി മകനോട് പറഞ്ഞു മോനെ പലർക്കും പല അഭിപ്രായങ്ങൾ കാണും, നമുക്ക് എല്ലാവരുടെയും അഭിപ്രായങ്ങളെയോ അല്ലെങ്കിൽ അവര് പറയുന്നതൊക്കെ കേട്ട് നമുക്ക് പോവാനോ നമുക്ക് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് പോവാനോ ഒന്നും പറ്റത്തില്ല, എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്താണോ ഉചിതം, നമുക്ക് എന്താണോ നല്ലതെന്ന് തോന്നുന്നത് നമുക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാവെന്നും പറഞ്ഞ് ഇവരെന്ത് ചെയ്തു ആ കഴുതയുടെ കൂടെ അവിടെ നടന്ന് ആ ഗ്രാമത്തിൽ ചെന്നു. എവിടെ ആ കഴുതേനെ വിൽക്കാൻ അവര് പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നോ, ആ ഗ്രാമത്തിൽ പോയി. ആ ഗ്രാമത്തിൽ പോയി അവര് കഴുതേനെ വിറ്റു. കഴുതേനെ വിട്ട് അവര് വിചാരിച്ച പോലെ അവർക്ക് നല്ല പൈസ ഒക്കെ കിട്ടി, അവര് തിരിച്ചു വന്നു. ഇതിന്റെ മോറൽ എന്താണ്, പലരും പല അഭിപ്രായങ്ങളും നമ്മളോട് പറയും. നമുക്ക് നമ്മൾ എന്ത് ചെയ്താലും അതിനകത്തൊക്കെ കുറ്റം കണ്ടുപിടിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് എന്താണോ നല്ലത് എന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക, നമ്മൾ ആരെയും തൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. സോ ഡു വാട്ട് യു ഫീൽ ടു. സീ യു സൂൺ വിത്ത് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.